ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അക്വേറിയം ഹോബിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു DIY പ്രൊജക്റ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു മൾട്ടി ട്രേ സ്റ്റോറേജ് ബോക്സോ അല്ലെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കാവുന്ന ഏതെങ്കിലും ഒരു കണ്ടെയ്നർ സെറ്റ് ഉപയോഗിച്ച് ഒരു അക്വേറിയം ട്രിക്കിൾ ഫിൽറ്റർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഒരു അക്വേറിയം ഫിൽറ്റർ നിങ്ങളുടെ ഫിഷ് ടാങ്ക് വൃത്തിയായി സൂക്ഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. ഒരു പ്രത്യേക ഫിൽറ്റർ മീഡിയത്തിൽ കൂടി ടാങ്കിലെ വെള്ളം ഒഴുകുമ്പോൾ അക്വേറിയത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളും രാസവസ്തുക്കളും നിർവീര്യമാക്കപ്പെടുകയോ നീക്കം ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഒന്നിലധികം ഘട്ടങ്ങളിലൂടെ വെള്ളത്തെ ഒഴുകാൻ അനുവദിച്ചുകൊണ്ടാണ് ട്രിക്കിൾ ഫിൽറ്റർ ചെയ്യുന്നത്. അക്വേറിയം ഫിൽറ്റർ, നൈട്രജൻ സൈക്കിൾ തുടങ്ങിയവയുടെ ശാസ്ത്രീയമായ വർക്കിംഗ് ഈ ചാനലുകളിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ നിർമ്മാണ രീതി നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ മൾട്ടി ട്രേ സ്റ്റോറേജ് ബോക്സിന് 4 ഡ്രോയറുകളാണുള്ളത്. അത് ഓരോന്നും സ്വതന്ത്രമായി നീക്കാൻ സാധിക്കും. ഓരോ ഡ്രോയറിലും നമ്മൾ ഹോൾസ് ഉണ്ടാക്കും. ഈ ഹോളിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളം ഫിൽറ്റർ മീഡിയത്തിലൂടെ കടന്ന് താഴെ സ്ഥാപിച്ചിരിക്കുന്ന ഡ്രോയറിലേക്ക് വീഴുകയും അതിൽ വീണ്ടും ഫിൽറ്ററിംഗ് നടക്കുകയും ചെയ്യുന്നു. മുകളിൽ 2 ഡ്രോയറുകളിൽ നമുക്ക് അക്വേറിയം സ്പോഞ്ച് നിറയ്ക്കാം. അത് വെള്ളത്തിലുള്ള സോളിഡ് വേസ്റ്റിനെ ട്രാപ്പ് ചെയ്യും. ചുവടെയുള്ള 2 ഡ്രോയറുകളിൽ സെറാമിക് റിങ്ങുകൾ, ബയോബോളുകൾ തുടങ്ങിയ ബയോളജിക്കൽ ഫിൽട്രേഷൻ മീഡിയകൾ നിറയ്ക്കാം. ഫിൽറ്ററിംഗ് സെറ്റപ്പ് തയ്യാറായി കഴിഞ്ഞാൽ ഒരു എയറേറ്ററിന്റെ പവർ ഹെഡ് ഉപയോഗിച്ച് മുകളിലെ ഡ്രോയറിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാം. അവിടെ നിന്ന് വെള്ളം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫിൽട്ടർ ചെയ്യപ്പെടുകയും ഒടുവിൽ അക്വേറിയത്തിലേക്ക് തന്നെ തിരികെ എത്തുകയും ചെയ്യുന്നു. ഇനി നമുക്കിത് ഉണ്ടാക്കുന്ന ഘട്ടങ്ങൾ നോക്കാം. ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ കണ്ടെയ്നർ. 4 ഡ്രോയറുകളിൽ ഒന്നാണിത്. അക്വേറിയം സ്പോഞ്ചിന്റെ 2-3 പാളികൾ വയ്ക്കാൻ ഈ സ്ഥലം മതിയാകും. അടുത്തതായി നമുക്ക് 1/2 ഇഞ്ച് ഇൻലെറ്റ് പൈപ്പിന് വേണ്ടി ഹോൾ ഇടാനായി മുകളിലെ ഡ്രോയറിൽ ഒരു സ്ഥലം രേഖപ്പെടുത്തണം. ഇൻലെറ്റ് പൈപ്പിനുള്ള ഹോൾ ഉണ്ടാക്കാനായി ഞാൻ എൻ്റെ ഹാൻഡ് ഡ്രില്ലാണ് ഉപയോഗിച്ചത്. അടുത്തതായി മുകളിലത്തെ 2 ഡ്രോയറുകളിൽ നിന്നും വെള്ളം താഴേക്ക് വീഴാനായി ചെറിയ ഹോളുകൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ പമ്പിന്റെ ഒഴുക്ക് ഉയർന്നതാണെങ്കിൽ കൂടുതൽ ഹോളുകൾ ഉണ്ടാക്കാൻ മറക്കരുത്. ആദ്യത്തെ 2 ഡ്രോയറുകളിലെ സ്പോഞ്ച് മീഡിയത്തിലൂടെ കടന്ന വെള്ളം ഹോളുകളിലൂടെ താഴേക്ക് വീഴും. താഴെയുള്ള 2 ഡ്രോയറുകൾ സെറാമിക് റിങ്ങുകൾ, ബയോബോളുകൾ മുതലായ ബയോളജിക്കൽ ഫിൽട്രേഷൻ മീഡിയയ്ക്ക് നീക്കി വെച്ചിരിക്കുന്നതിനാൽ അതിലെ വെള്ളം ഉയർന്ന് ഫിൽട്ടറിംഗ് മീഡിയ മുങ്ങി നിൽക്കണം. ജലനിരപ്പ് ഒരു പ്രത്യേക ഉയരത്തിൽ, അതായത് ഔട്ട്ലെറ്റ് കണക്ടറിന് മുകളിൽ എത്തുമ്പോൾ വെള്ളം താഴെയുള്ള ഡ്രോയറുകളിലേക്ക് ഇറങ്ങും. മുകളിൽ നിന്നുള്ള 3-ാമത്തെ ഡ്രോയറിന്റെ ഒരു വശത്തായി ഹോൾ ഡ്രിൽ ചെയ്ത് ഔട്ട്ലെറ്റ് കണക്ടർ പിടിപ്പിക്കണം. കണക്ടറിന്റെ നീളത്തിന്റെ പകുതി ഡ്രോയറിലേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് വെള്ളം ആ ലെവലിൽ പൊങ്ങി നിൽക്കും. ഇത് സെറാമിക് റിങ്ങും മറ്റ് ബയോളജിക്കൽ ഫിൽറ്ററിംഗ് മീഡിയകളും വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ സഹായിക്കുന്നു. ഫിൽറ്റർ ചെയ്ത വെള്ളം അക്വേറിയത്തിലേക്ക് തിരികെ പോകാനായി ഏറ്റവും താഴെയുള്ള ഡ്രോയറിന്റെ മധ്യഭാഗത്ത് ഒരു ഹോൾ ഇടണം. അതിലേക്ക് ഔട്ട്ലെറ്റ് കണക്ടർ പിടിപ്പിക്കുകയും കണക്ടറിന്റെ പകുതി മുമ്പത്തെ പോലെ ഡ്രോയറിലേക്ക് തള്ളി നിൽക്കുകയും വേണം. കണക്ടറുകൾ ആടാതിരിക്കാനായി ഞാൻ കണക്ടറുകൾക്ക് ചുറ്റും എപ്പോക്സി കോമ്പൗണ്ട് സീലൻറ്റ് തേച്ചു. എപ്പോക്സി ഉണങ്ങിയ ഉടൻ വാട്ടർ പ്രൂഫ് ചെയ്യാനായി ഞാൻ സിലിക്കൺ സീലൻറ്റും ഉപയോഗിച്ചു. ഇപ്പോൾ ഡ്രോയറുകൾ പൂർത്തിയായി. ഇനി നമുക്കത് തിരിച്ച് അസംബിൾ ചെയ്യാം. ഇനി ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഫിൽറ്ററിംഗ് മീഡിയ നിറയ്ക്കുന്നു. ആദ്യ 2 ഡ്രോയറുകളിൽ അക്വേറിയം സ്പോഞ്ച് നിറയ്ക്കാം. താഴെയുള്ള 2 ഡ്രോയറുകളിൽ സെറാമിക് റിങ്ങും നിറയ്ക്കാം. ഫിഷ് ടാങ്കിന് മുകളിലായി ഒരു സപ്പോർട്ടിംഗ് ബേസ് വെച്ച ശേഷം ഫിൽറ്ററിംഗ് യൂണിറ്റ് അതിന് മുകളിൽ സ്ഥാപിക്കാം. ഔട്ട്ലെറ്റ് കണക്ടർ കടന്നു പോകാൻ പാകത്തിൽ ബേസിൽ ഒരു ഹോൾ ഇടാൻ മറക്കരുത്. ഇനി പമ്പിൽ നിന്ന് മുകളിലെ ഡ്രോയറിന്റെ ഇൻലെറ്റ് കണക്ടറിലേക്ക് ഹോസ് ഘടിപ്പിക്കുക. വെള്ളം സ്പോഞ്ച് മീഡിയത്തിലൂടെ താഴേക്ക് വീഴുകയും സെറാമിക് റിങ്ങിലൂടെ ഉയർന്ന് ടാങ്കിലേക്ക് തിരികെ ഒഴുകുകയും ചെയ്യുന്നു. ടാങ്ക് ഫിൽറ്റർ മെയിൻ്റനൻസ്, അക്വേറിയം ഫിൽറ്ററിൻ്റെ പ്രവർത്തനം, എങ്ങനെ ഒരു അൾട്രാവയലറ്റ് ഫിൽറ്റർ സജ്ജമാക്കാം, 600 ലിറ്റർ അരോവാന ഡിസ്കസ് കമ്മ്യൂണിറ്റി അക്വേറിയത്തിൻ്റെ നിർമ്മാണം എന്നിവയുൾപ്പെടെ എൻ്റെ മറ്റ് വീഡിയോകൾ പ്ലേലിസ്റ്റിലും ഈ ചാനലിലും നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യൂ. തുടർന്നും ഇത്തരം വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്രയും സമയം ഈ ചാനൽ ചെലവഴിച്ചതിന് നന്ദി.